എൺപത്തി ഒന്നാമത്തെ സങ്കീർത്തനം നമുക്ക് വേദപുസ്തകം തുറന്നെടുക്കാം. സാംസ് നമ്പർ 81 നമുക്കൊന്നിച്ച് വായിക്കാം. വളരെ സുപരിതമായ മനോഹരമായ ഒരു കീർത്തനമാണ് 81-ാമത്തെ കീർത്തനം. വായിക്കുന്നു, നമ്മുടെ ബലമായ ദൈവത്തിനെ ഘോഷിപ്പീൻ, യാക്കോബിൻ്റെ ദൈവത്തിന് ആർപ്പിടുവീൻ, തപ്പും മിമ്പവുമായുള്ള കിന്നരവും വീണയുമെടുത്ത് സംഗീതം തുടങ്ങുവീൻ. അമാവാസയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസയിലും കാഹളമൂതുവീൻ. ഇത് ഇസ്രായേലിനൊരു ചട്ടവും യാക്കോബിൻ ദൈവത്തിൻ്റെ ഒരു പ്രമാണവും ആകുന്നു. മിസ്രയീം ദേശത്തിന് നേരെ പുറപ്പെട്ടപ്പോൾ ദൈവമത് യോസഫിനൊരു സാക്ഷ്യമായി നിയമിച്ചു. അവിടെ ഞാൻ അറിയാത്ത ഒരു ഭാഷ കേട്ടു. ഞാൻ അവൻ്റെ തോളിൽ നിന്ന് ചുമട് നീക്കി, അവൻ്റെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞു. കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു. ഇടിമുഴക്കത്തിൻ്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരമള്ളി. മെരീബ വെള്ളത്തിങ്കൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു. എൻ്റെ ജനമേ കേൾക്ക, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും. ഇസ്രായേലേ, നീ എൻ്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളാമായിരുന്നു. അന്യദൈവം നിനക്കുണ്ടാകരുത്. യാതൊരു അന്യദൈവത്തെയും നീ നമസ്കരിക്കരുത്. മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കും. എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിനെ ഞാൻ അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേലിൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, അവരുടെ വൈരികളുടെ നേരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു. യഹോവയെ പകിക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു. എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. അവൻ മേത്തനമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. വളരെ മനോഹരമായ ഒരു കീർത്തനമാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ഒന്നിച്ച് വായിപ്പാൻ ഇടയായി തീർന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഒരു കീർത്തനം. ഓരോ വാക്യങ്ങളിലും ആഴമായ ദൈവികമായ അർത്ഥങ്ങളും ആലോചനകളും നമുക്ക് വായിച്ച് ധ്യാനിച്ചാൽ നമുക്ക് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രൈസ് ദ ലോർഡ്. അതിൻ്റെ 14-ാം വാക്യം മുതൽ കാണുന്ന വാക്യം, എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. 2, അവരുടെ വൈരികളുടെ നേരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു. 3, ദൈവത്തെ പകയ്ക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു. 4, അവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. 5, മേത്തരമായ കോതമ്പ് കൊണ്ട് ഞാൻ അവരെ പോഷിപ്പിക്കുമായിരുന്നു. 6, പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് തൃപ്തി വരുത്തുമായിരുന്നു. തൃപ്തി വരുത്തുമായിരുന്നു, തൃപ്തി വരുത്തുമെന്നല്ല, തൃപ്തി വരുത്തിയെന്നല്ല, തൃപ്തി വരുത്തുമായിരുന്നു. ജനം എന്ത് ചെയ്തെങ്കിലാണെന്ന് അറിയാമോ? അതിൻ്റെ 13-ാം വാക്യം, അയ്യോ എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളാമായിരുന്നു. ദൈവത്തിൻ്റെ വഴികളിൽ തൻ്റെ ജനം നടന്നായിരുന്നുവെങ്കിൽ, ദൈവിക പ്രമാണങ്ങളിൽ അവർ ഉറച്ച് മുന്നേറിയിരുന്നു എങ്കിൽ, ഈ പറഞ്ഞ ഓരോ അനുഗ്രഹങ്ങളും വിടുതലുകളും ദൈവം അവരുടെ മേൽ ചെയ്യുമായിരുന്നു. സ്തോത്രം. എന്നെ പറ്റിയെന്നറിയാമോ? അവിടെ അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ദൈവം തൻ്റെ ജനത്തിന് പ്രമാണം കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അന്യ ദൈവം നിനക്കുണ്ടാകരുത്, യാതൊരു അന്യ ദൈവത്തെയും നീ നമസ്കരിക്കരുത്. അടുത്ത 9-ാമത്തെ വാക്യം, 10-ാമത്തെ വാക്യം, മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. സ്തോത്രം. 11-ാമത്തെ വാക്യം ശ്രദ്ധയോടെ കേൾക്കണം, എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചില്ല. 2, ഇസ്രായേൽ ദൈവത്തെ കൂട്ടാക്കിയതും ഇല്ല. ഹല്ലേലൂയ. 1, സ്വർഗം പറയുന്നു എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടു പക്ഷേ അനുസരിച്ചില്ല. വചനം നമ്മളെല്ലാം കേൾക്കുന്നവരാണ്, കേൾക്കുവാൻ ഒരു കുഴപ്പവുമില്ല, എല്ലാവർക്കും ദൈവവചനം കേൾക്കുവാൻ കഴിയും. എന്നാൽ ഏറ്റവും വലിയ പ്രയാസകരമായ ബുദ്ധിമുട്ടുള്ള കാര്യം
വചനം കേൾക്കുകയല്ല, വചനം കേട്ട് അനുസരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. പ്രമാണം ജനത്തിന് ദൈവം കൈമാറി. പ്രമാണം എന്തെന്നും അനുസരിക്കേണ്ട കാര്യങ്ങൾ എന്തെന്നും നടക്കേണ്ട രീതികൾ എന്തെന്നുമൊക്കെ ജനം നന്നായി കേട്ടവരായിരുന്നു, മനസ്സിലാക്കിയവരായിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരാജയകരമായ കാര്യമെന്ന് പറയുന്നത് ദൈവം കൊടുത്ത പ്രമാണം അല്ലെങ്കിൽ ആലോചന കേട്ടുവെങ്കിലും ദൈവത്തിൻ്റെ സ്വന്തം ജനമാകുന്ന ഇസ്രായേൽ ആ വാക്ക് കേട്ട് അനുസരിച്ചില്ല. രണ്ടാമത്തെ ദൈവത്തെ ദുഃഖിപ്പിക്കുന്നൊരു കാര്യം, ദൈവത്തെ അവർ കൂട്ടാക്കിയതുമില്ല. ഹല്ലേലൂയ. ഇന്നു രാത്രിയിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ആരാധനയിൽ ഈ ശബ്ദം കേൾക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, വചനം കേൾക്കുക മാത്രമല്ല, കേൾക്കുന്നവരായിട്ട് മാത്രമല്ല, ആ വചനം അനുസരിക്കുന്നവരായി ഇന്നു രാത്രി എനിക്കും നിങ്ങൾക്കും തീരണം. അങ്ങനെ തീർന്നെങ്കിൽ മാത്രമേ ദൈവികമായ അനുഗ്രഹത്തിൻ്റെ കടാക്ഷം ദൈവം നമ്മുടെ മേൽ വെളിപ്പെടുത്തുകയുള്ളൂ. ഇവിടെ ജനം പ്രമാണത്തിൽ നിന്നും തെന്നിമാറുവാനിടയായി, പ്രമാണം വിട്ട് ജനം മാറിപ്പോകുവാനിടയായി. അതുകൊണ്ട് ദൈവം ആഗ്രഹിച്ച പല കാര്യങ്ങളും പല പദ്ധതികളും തൻ്റെ ജനത്തിൻ്റെ മേൽ ദൈവത്തിന് ചെയ്യുവാൻ കഴിയാതെ വന്നു. ഹല്ലേലൂയ. അതാണ് അവിടെ വായിക്കുന്നത്, അയ്യോ എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളാമായിരുന്നു. അങ്ങനെ ആ ദൈവത്തിൻ്റെ വഴികളിലൂടെ തൻ്റെ ജനം നടന്നായിരുന്നുവെങ്കിൽ ദൈവം എത്രയൊക്കെ ഏതൊക്കെ നിലകളിലുള്ള വിടുതലുകൾ, നന്മകൾ, ദൈവപ്രവർത്തികൾ തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്തേനെ എന്ന് നമുക്കവിടെ വായിക്കുവാൻ തക്കുണമിടയായിത്തീരും. അങ്ങനെ നടന്നായിരുന്നുവെങ്കിൽ ഞാൻ അവരുടെ ശത്രുക്കളെ വേഗത്തിൽ കീഴടക്കുമായിരുന്നു. സ്തോത്രം. രണ്ട്, അവരുടെ വൈരികളുടെ നേരെ സ്വർഗം പറയുന്നു, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് മുമ്പോട്ട് പോയായിരുന്നുവെങ്കിൽ അവരുടെ നേരെ കടന്നു വരുന്ന ഏത് പ്രശ്നത്തിന് നേരെയും അവരുടെ ജീവിതത്തിന് നേരെ കടന്നു വരുന്ന ഏത് വെല്ലുവിളികളുടെ നേരെയും ഏത് ജാതിക ശക്തികളുടെ നേരെയും സ്വർഗം പറയുന്ന കാര്യം, ഞാൻ എൻ്റെ കൈ തിരിക്കുമായിരുന്നു. ഇന്നു രാത്രി പ്രമാണത്തിൽ നിൽക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, ദൈവശബ്ദം കേട്ട് ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് മുമ്പോട്ട് പോകുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമുക്കെതിരെ കടന്നു വരുന്ന ശത്രുശക്തികളെ കീഴടക്കുവാൻ ഇന്നു രാത്രി നാം ആരാധിക്കുന്ന ദൈവം വിശ്വസ്തനായ ദൈവമാണ്. പ്രമാണത്തിൽ അടിയുറച്ച് നിന്നാൽ മാത്രം മതി, വചനത്തിൽ ഉറച്ചു നിന്നാൽ മാത്രം മതി, ദൈവിക പ്രമാണങ്ങൾക്കുള്ളിൽ നിന്നാൽ മാത്രം മതി, ബാക്കി നമുക്കെതിരെ കടന്നു വരുന്ന ഏതു പ്രശ്നമാണെങ്കിലും ഏതു നിന്ദയാണെങ്കിലും ഏതു ഉപദ്രവമാണെങ്കിലും ഏതു പ്രതികൂലമാണെങ്കിലും അതിൻ്റെ നേരെ കൈതിരിക്കുവാൻ നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവം ഇന്നു രാത്രി നമുക്ക് വേണ്ടി ഉണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്ന ദൈവത്തിൽ നിന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒന്ന്, ഞാൻ അവരുടെ ശത്രുക്കളുടെ നേരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു. രണ്ട്, അവരെ പകയ്ക്കുന്നവരെ ഞാൻ തകർക്കുമായിരുന്നു. അടുത്തത്, ഹല്ലേലൂയ, അവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. മേത്തരമായ കോതമ്പ് കൊണ്ട് ഞാൻ അവരെ പോഷിപ്പിക്കുമായിരുന്നു. ഇന്നു രാത്രിയിൽ ദൈവപ്രവർത്തിക്ക് തടസ്സമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇന്നു രാത്രി ആഗ്രഹിക്കുന്ന, ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്ന പദ്ധതികൾക്ക് തടസ്സമായി എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഈ രാത്രി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ രാത്രി ദൈവസന്നിധിയിലേക്ക്, ആ പ്രമാണത്തിലേക്ക്, ദൈവവചനത്തിൻ്റെ അനുഭവത്തിലേക്ക് ഇന്നു രാത്രി മടങ്ങി വന്നാൽ ദൈവപ്രവൃത്തി സ്വർഗം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. സ്വർഗം പറയുന്നു, അയ്യോ എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ദൈവം പറഞ്ഞ വാക്ക്, ദൈവം കൊടുത്ത പ്രമാണം തൻ്റെ ജനം അനുസരിച്ചായിരുന്നുവെങ്കിൽ ദൈവം ഏതൊക്കെ നിലകളിലൂടെ തൻ്റെ ജനത്തെ കൊണ്ടുപോകുമായിരുന്നുവെന്ന് ഇന്നു രാത്രി നമുക്ക് വിലയിരുത്താം. ഈ രാത്രി പ്രമാണത്തിൽ ഉള്ളിൽ നിൽക്ക്, വചനത്തിന് വേണ്ടി നിൽക്ക്, അറിഞ്ഞ വിശുദ്ധിക്ക് വേണ്ടി നിൽക്ക്. ഈ രാത്രി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം ഉയരത്തിൽ ഇന്ന് ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ.
ഇവിടെ വായിക്കുന്നു, അന്യദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്, യാതൊരു അന്യദൈവത്തെയും നിങ്ങൾ വീണ് നമസ്കരിക്കരുത്, പക്ഷേ സ്വർഗം കൊടുത്ത ചട്ടവും പ്രമാണവും എല്ലാം ജനമിതാ മാറ്റിക്കളയുവാനിടയായി, കാറ്റിൽ പറത്തുവാനിടയായി. എന്തു പറ്റിയെന്നറിയാമോ? അവരുടെ പല വിഷയങ്ങളുടെയും നടുവിൽ ദൈവത്തിനിറങ്ങി പ്രവർത്തിക്കുവാൻ കഴിയാതെ വരികയാ. ഈ രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, നമുക്കൊരുമിച്ച് പ്രമാണത്തിൽ നിൽക്കാം, ദൈവവചനത്തിൽ ഇന്നു രാത്രി അടിയുറച്ച് നിൽക്കാം. എവിടെ നിന്ന് വ്യതിചലിച്ചു പോയാലും എവിടെ നിന്ന് തെന്നിമാറിയാലും ദൈവവചനത്തിൽ നിന്നും ദൈവവചനത്തിൻ്റെ അടിസ്ഥാന ഉപദേശത്തിൽ നിന്നും തെന്നിമാറുവാൻ ഇടയാകാതെ അന്ത്യം വരെയും ഈ വചനം കാത്തു സൂക്ഷിച്ച് മുമ്പോട്ട് പോകുവാൻ ഇന്ന് രാത്രി നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പ്രിയമുള്ളവരെ ധന്യമാണ്. അനുസരിക്കാതെ വന്ന, ദൈവശബ്ദത്തിന് വില കൊടുക്കാതെ വന്ന തൻ്റെ ജനത്തിൻ്റെ ജീവിതത്തിൽ വന്നതായ അനർത്ഥങ്ങൾ വിശുദ്ധ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അനുസരിച്ചവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ദൈവപ്രവൃത്തി നമുക്ക് വേദപുസ്തകത്തിൽ ഉടനീളം കാണുവാൻ കഴിയും. നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം 2 അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും, ആ കാനാവിലെ കല്യാണ വീട്ടിൽ ആമെ വീഞ്ഞിൻ്റെതായ പോരായ്മ വെളിപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നത്, ആമേ അവിടെ വീഞ്ഞു തീർന്നുപോയി, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം. സ്തോത്രം, മറിയുടെ വാക്കിൻ്റെ മുമ്പിൽ യേശു ഒന്നും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. മറിയോട് യേശു പറയുന്നൊരു കാര്യം, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. ഇത് കേട്ട മറിയ ആമേ കടന്നു എന്ന് അകത്ത് എന്ന് ശുശ്രൂഷക്കാരോട് പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്യണമെന്ന് പറയുവാനിടയായി. എപ്പോഴാ പറയുന്നത്, എങ്ങനാ പറയുന്നത്, എപ്പോൾ വന്നാ പറയുന്നതെന്നും മറിയക്കറിയത്തില്ല. എപ്പോൾ വേണമെങ്കിലും അവൻ വന്ന് എന്തും പറയാൻ ഇടയാകും, എന്തും നിങ്ങളോട് ആവശ്യപ്പെടും. എന്താണോ ആവശ്യപ്പെടുന്നത്, എന്താണോ ചെയ്യാൻ യേശു ആവശ്യപ്പെടുന്നത്, അത് നിങ്ങൾ അതുപോലെ ചെയ്യണം എന്ന് പറയുവാനിടയായി. ശുശ്രൂഷകാർ ആ വാക്ക് കൈക്കൊള്ളുവാനിടയായി. അല്പനിമിഷം കഴിഞ്ഞപ്പോൾ യേശു ശുശ്രൂഷക്കാരോട് പറഞ്ഞൊരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം, ഈ കൽപാത്രങ്ങളിൽ വെള്ളം കോരി നിറയ്ക്കണം. ഇന്ന് രാത്രി ആ യേശുവിൻ്റെ ശബ്ദം കേട്ടതായ വാക്ക് കേട്ട ശുശ്രൂഷക്കാർ തിരിച്ചൊരു മറുചോദ്യം യേശുവിനോട് ചോദിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവിടെ വായിക്കുന്നു, ആ യേശു പറഞ്ഞത് വെള്ളം കോരി നിറപ്പീനെന്നാണ്. ശുശ്രൂഷക്കാർ ചെയ്തത് പകുതി കോരി നിറച്ചില്ല, മുക്കാൽ ഭാഗമല്ല നിറച്ചത്, അവർ വക്കോളവും വെള്ളം കോരി നിറയ്ക്കുവാനിടയായി. ഇന്നു രാത്രി യേശുവിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച ആ ശുശ്രൂഷക്കാരുടെ അനുസരണത്തിൻ്റെ മുമ്പിൽ ആമേ അവിടെ വെളിപ്പെട്ടതായ ആ വീഞ്ഞിൻ്റെ ദൗർലഭ്യത മാറിപ്പോകുവാനിടയായി തീർന്നു. നിന്ന വിഷയമായി തീരുമോ, ലോകത്ത് നിന്ന ഭാരമായി തീരുമോ എന്നൊക്കെ ആ കുടുംബനാഥൻ ഭാരപ്പെട്ട് വേദനിച്ച വിഷയത്തിന് നടുവിൽ ശുശ്രൂഷക്കാരുടെ അനുസരണം നമുക്കവിടെ കാണുവാൻ തക്കോണമിടയായി തീരും. 103 സങ്കീർത്തനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഭക്തനായ ദാവീദ് നമ്മോടും പറയുന്ന ഒരു ആഹ്വാനം ഇങ്ങനെയാണ്, അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി, അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി, അവൻ്റെ സകല സൈന്യവുമായുള്ളവേ നിങ്ങൾ ഹോവേ വാഴ്ത്തുവീൻ. ഇന്നു രാത്രി സ്വർഗം ആഗ്രഹിക്കുന്നത് ദൈവികമായ വാക്ക്, ദൈവികമായ ആലോചന അനുസരിക്കുന്നവരായി ഇന്ന് രാത്രി നമ്മൾ തീർന്നെങ്കിലേ ദൈവപ്രവൃത്തി സ്വർഗം നമ്മുടെ ജീവിതത്തിൽ ഈ രാത്രിയിൽ വെളിപ്പെടുത്തുകയുള്ളൂ. ഹല്ലേലൂയ. അയ്യോ എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ ഞാൻ ആഗ്രഹിക്കുന്ന വഴികളിലൂടെ അവർ നടന്നായിരുന്നുവെങ്കിൽ അവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. ഹല്ലേലൂയ. അവരുടെ ശത്രുക്കളെ ഞാൻ വേഗത്തിൽ കീഴടക്കുമായിരുന്നു. ഹല്ലേലൂയ. അവരുടെ അവരെ പകയ്ക്കുന്നവരെ ഞാൻ അവരുടെ മുമ്പിൽ കീഴടക്കുമായിരുന്നു. വിശേഷമായ ഗോതമ്പ് കൊണ്ട് ഞാൻ അവരെ പോഷിപ്പിക്കുമായിരുന്നു. പാറയിൽ നിന്നുള്ള വെള്ളം കൊണ്ട് ഞാൻ അവർക്ക് തൃപ്തി വരുത്തുമായിരുന്നു. ഇന്നു രാത്രിയിൽ നമ്മുടെ കുടുംബത്തെക്കുറിച്ചും നമ്മളെക്കുറിച്ചും നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. ഇന്നു രാത്രി അത് മനസ്സിലാക്കി കർത്താവ് ഇന്നു രാത്രി നമ്മെക്കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത്, ഏത് നിലകളിൽ ഇന്നു രാത്രി മുമ്പോട്ട് പോകുവാനാണോ ദൈവാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, അതിൻ പ്രകാരം
ആ കർത്താവിൻ്റെ വാക്ക് കേട്ട് ദൈവം ആഗ്രഹിക്കുന്ന ആ വഴികളിലൂടെ ഇന്നു രാത്രി നടക്കുവാൻ എത്ര പേർ തീരുമാനമെടുക്കുന്നുണ്ട്? ദൈവപ്രവൃത്തി അങ്ങനെയുള്ളവർക്കായി ഈ രാത്രി ദൈവം വെളിപ്പെടുത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ്. പുറപ്പാട് പുസ്തകത്തിൽ നമുക്കറിയാം, മോശ യോശുവയോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ തിരഞ്ഞെടുത്ത് നാളെ അമാലേക്കുമായി യുദ്ധത്തിന് പോകണം. ഇന്ന് രാത്രി ആ യോശുവ മോശയുടെ വാക്ക് കേട്ടനുസരിച്ച് ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ തിരഞ്ഞെടുത്ത് കൊണ്ട് രഫാദിയും താഴ്വരയിൽ യുദ്ധത്തിനായി പോയ കാര്യം നമുക്കറിയാം. ആ യുദ്ധം വിജയകരമായി തീരുവാനിടയായി. മാമയോട് വായിക്കുന്ന എങ്ങനെയാണ്? മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്യുവാനിടയായി തീർന്നു. ഇന്നു രാത്രി എവിടെ ദൈവമക്കൾ ദൈവശബ്ദത്തിന് മുമ്പിൽ അനുസരിക്കുന്നുവോ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഒരു നിമിഷം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, കണ്ണുകളെ ഒന്ന് മൂടാം. അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേലിൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. ഇന്നു രാത്രി ദൈവശബ്ദത്തിന് മുമ്പിൽ അനുസരിക്കുന്നവരായി ദൈവവചന ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ നടക്കുന്നവരായി തീരുവാൻ ഈ വചനപ്രകാരം ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.